ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും കാർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട കാർ വീഡിയോ കാറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ലൈറ്റ്സിനെ പറ്റിയും വാർണിംഗ് സിമ്പിളിനെ പറ്റിയും ഒക്കെ ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. പലരും അറിയത്തില്ലാത്തൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ അതുപോലെ തന്നെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം, വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ വരെ വണ്ടിയുടെ ബാറ്ററിയുടെ ടെർമിനൽ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ എങ്ങനെയാ ബോണറ്റ് തുറക്കുന്നത് എന്ന് വരെ അറിയില്ലാത്ത ആളുകളുണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല ആളുകളും ഉണ്ട് അങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ, നമ്മൾ ബോണറ്റിനകത്ത് ചെക്ക് ചെയ്യേണ്ട, നമ്മളൊരു റൊട്ടീൻ ചെക്ക് പോലെ. ഇപ്പം നമ്മളെല്ലാവരും വണ്ടി സർവീസിന് കൊടുക്കുന്നവരാണ് എങ്കിൽ കൂടെ നമ്മളൊരു ലോങ് ജേർണിക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെയാണ് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. ബാറ്ററിക്കകത്ത് ബാറ്ററി ടെർമിനൽസ് കണക്റ്റഡ് ആണോ, കൂളന്റ് ലെവൽ ഉണ്ടോ, ഓയിൽ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ബോണറ്റ് തുറക്കാനായിട്ട് എല്ലാ വണ്ടികളിലും ഇതുപോലൊരു സിമ്പിൾ ഉണ്ടാവും. ഇത് നോക്കിക്കോളൂ, ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഒരു സിമ്പിൾ. ചിലതിനകത്തൊരു വൈറ്റ് കളറും ഉണ്ടാവും. അത് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം, ഈ ഒരു ഭാഗത്തായിരിക്കാം, ചില വണ്ടികൾക്ക് ഇതാ ഇവിടെ ആയിരിക്കാം. അപ്പോൾ ഓരോ വണ്ടിയുടെ ഡിഫറൻസ് ആണ്. ചില വണ്ടികളുടെ ഇതാ ഇങ്ങനെ തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഓരോ കാറിൻ്റെതും അനുസരിച്ചാണ് അത് ഇരിക്കുന്നത്. നമ്മൾ യൂസർ മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഇതാ ഇവിടെയാണ് അത് വലിക്കുക. ബോണറ്റ് തുറക്കുന്നതും ഫ്യൂവൽ ടാങ്ക് തുറക്കുന്നതും ടെയിൽ ഗേറ്റ് തുറക്കുന്നതുമായ മൂന്ന് സ്വിച്ചുകളും ഏകദേശം ഒരു ഏരിയ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഏത് ഏതൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഫ്യൂവൽ ടാങ്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് ഏത് സൈഡിലാണെന്ന് ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നോക്കുക, ഏത് സൈഡിലാണ് ഫ്യൂൽ ടാങ്ക് എന്നുള്ളതാണ് ആരോ സൂചിപ്പിക്കുന്നത്. ഈ വണ്ടിയെ സംബന്ധിച്ച് റൈറ്റ് സൈഡിലാണ് ഒരു ഫില്ലിംഗ് സ്റ്റേഷൻ്റെ പടം കാണിച്ചിട്ട് ആ പടത്തിൽ നിന്നൊരു ആരോ ഉണ്ടാവും. ആ ആരോ ഏത് ഡയറക്ഷനിലാണോ അവിടെ ആയിരിക്കും. കാരണം നമ്മൾ പല വണ്ടി ഉപയോഗിക്കുമ്പം അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏത് സൈഡിലാണെന്ന് അറിയുവാണെങ്കിൽ ആ സൈഡ് ചേർത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ നിർത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതായത് അതിൻ്റെ ഹൂക്ക് വലിച്ചു, ആ സിമ്പിൾ കാണുന്നതിലുള്ള ഹൂക്ക് വലിച്ചു. പക്ഷേ ബോണറ്റ് തന്നെ ഉയർന്നു വരത്തില്ല, നമ്മൾ മുൻപിൽ പോയി വീണ്ടും ഒരു ലോക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലിവർ വലിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടുന്ന് റിലീസായി. ബോണറ്റ് ഇതാ ഒരു അല്പം നമുക്ക് പൊക്കാവുന്ന രീതിയിൽ നോക്കൂ, ബോണറ്റ് മൂവ് ചെയ്യാൻ പാകത്തിൻ്റെ ഇതിൽ വന്നു. അപ്പോൾ നമ്മുടെ കൈ അകത്തോട്ട് കയറും. ഇത് ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉള്ളിലേക്ക് കയറത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തപ്പി നോക്കിയാലും ഒരു ചെറിയ ലിവർ നമുക്ക് കാണാൻ പറ്റും. പല വണ്ടികൾക്കും പല രീതിയിലാണ്, ഒന്നുകിൽ മുകളിലേക്ക് പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈഡിലോട്ട് തട്ടുന്ന ഒരു ലാച്ച് പോലെ ഒരു ലോക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ ലോക്ക് ഇതാ ഇതിൻ്റെ സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ ഈ ലോക്ക് ഞാൻ ഓപ്പൺ ചെയ്യുക, ബോണറ്റ് മുകളിലോട്ട് പോയിക്കുക. ബോണറ്റിൻ്റെ ഞാൻ പറഞ്ഞ ലോക്ക്, ഈ ലോക്ക് ഇതാ ഇതുപോലെ മാറിക്കഴിയുമ്പോൾ ഇതാ ഇവിടെ നിന്നുള്ള ക്ലിപ്പ്, ഇവിടെ നിന്നുള്ള ആ ലോക്ക് മാറും, നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാറ്ററി. ഇപ്പോൾ ബാറ്ററി ഒന്നും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ബാറ്ററിയുടെ ടെർമിനൽസുകൾ ശരിക്കും അറ്റാച്ച്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, ലൂസ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. സാധാരണ ബാറ്ററിക്ക് ഒരു കവർ ഉണ്ടാവാറുണ്ട്, ഇതിനകത്ത് ആ കവറില്ല. പിന്നെ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവിന് റെഡ് കളർ ഉണ്ടാവും, പോസിറ്റീവിൽ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് ബ്ലാക്ക് കളറും ഉണ്ട്. ഇതാ കണ്ടോ, ഇത് റെഡാണ്, ഇവിടെ ഈ സൈഡിൽ ബ്ലാക്ക് കളറാണ്, കൂടാതെ ഇതാ ഇവിടെ മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുമുണ്ട്, ആ സൈഡിലും അതുപോലെ ഉണ്ട്. മാത്രമല്ല പോസിറ്റീവ് സൈഡിലത്തെ ടെർമിനലിന് വലിപ്പ കൂടുതലുണ്ടായിരിക്കും. ബാറ്ററി എന്ന് വന്നിരിക്കുന്ന ടെർമിനൽ ഉണ്ടല്ലോ, അതിന് വലിപ്പ കൂടുതലും നെഗറ്റീവ് സൈഡിലെ വലിപ്പ കുറവും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോഴെല്ലാ ബാറ്ററികളിലും നല്ല കാര്യമായിട്ട് എഴുതിയേക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല, ഏതാണ് പോസിറ്റീവ് ഏതാണ് മൈനസ് എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഈ ടെർമിനലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കണക്ടേഴ്സ് വഴിക്കുക, 10 നമ്പർ സ്പാനർ മതി. അപ്പോൾ ആ സ്പാനറിന് കൊണ്ട് ആ കാണുന്ന നട്ടും ബോൾട്ടും ലൂസായി കഴിഞ്ഞാൽ രണ്ട് ഊരിയെടുക്കുക. പിന്നെ ബാറ്ററിക്ക് നടുക്കായിട്ട് ഒരു ഫിക്സിംഗ് ഉണ്ട്, ആ ഫിക്സിംഗ് റിമൂവ് ചെയ്യുക, ബാറ്ററി എടുത്തു മാറ്റുക, അടുത്ത ബാറ്ററി വയ്ക്കുക, കാര്യം കഴിഞ്ഞു. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിനകത്തൊന്നും വളരെ റോക്കറ്റ് സയൻസസ് ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ബാറ്ററിയുടെ നമ്പർ, നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമ്പർ, ഈ വണ്ടിയുടെ 12 വോൾട്ട് ആണ് ബാറ്ററി, 95 AH 830A, ഇതാണ് ഈ ബാറ്ററിയുടെ നമ്പർ. ഇതേ നമ്പറുള്ള ബാറ്ററി ഇത് ഇപ്പോൾ ഈ കമ്പനി വാർട്ട എന്നുള്ള കമ്പനിയാണ്. ഇതുപോലുള്ള ഏത് കമ്പനിയാണെങ്കിലും ഈ ഒരു സ്പെസിഫിക്കേഷൻ നമ്മുടെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ മതി. ഈ താഴെ കാണുന്ന നമ്പറും ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓരോ അക്കങ്ങളും എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അത് ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഓയിലിൻ്റെ വിസ്കോസിറ്റി ഇത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പം ഒരു കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വണ്ടിക്കകത്തുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിപ്പം ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ റേഡിയേറ്റർ. ഇതാണ് വണ്ടിയുടെ റേഡിയേറ്റർ. ഈ റേഡിയേറ്ററിന് പ്രത്യേകം ക്യാപ്പില്ല, ഇതിനൊരു റിസർവോയർ ആണ് ഇവിടെ ഉള്ളത്. ആ റിസർവോയർ ഇപ്പോൾ ചൂടുള്ളപ്പം ഈ റിസർവോയർ നമ്മൾ തുറക്കാൻ പാടില്ല, തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിക്കും. അപ്പം നമ്മൾ തുറക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അതിൻ്റെ ലെവലൊന്ന് നോക്കിയാൽ മതി വണ്ടി നമ്മുടെ ലോങ് ജേർണിക്കൊക്കെ പോകുന്നതിന് മുമ്പ്. അതായത് ഇതിൻ്റെ മിനിമം ലെവലും മാക്സിമം ലെവലും അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് കറക്റ്റ് ലെവൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വണ്ടിക്ക് അല്പം കുറവാണ്, മിനിമത്തിന് താഴെയാണ് നിൽക്കുന്നത്, മിനിമത്തിന് മുകളിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഞാനത് ടോപ്പപ്പ് ചെയ്യും. ടോപ്പപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് കൂളൻ്റ് ആണോ അതേ കൂളൻ്റ് തന്നെ വേണം നമ്മൾ ടോപ്പപ്പ് ചെയ്യാനായിട്ട്. പച്ച കളറുള്ളതിനകത്ത് നമ്മൾ പിങ്ക് ഒഴിക്കാൻ പാടില്ല, പിങ്ക് ഒഴിക്കുന്നതിനകത്ത് പച്ച ഒഴിക്കാൻ പാടില്ല. ഇവർ തമ്മിൽ റിയാക്ഷൻ ഉണ്ടാവും, അത് ഗുണത്തേക്കാൾ വളരെ ദോഷമാവും. അല്ല, ഇൻ കേസ് നമ്മുടെ കയ്യിൽ കൂളൻ്റ് ഇല്ല, ടോപ്പപ്പ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊരു ഒരു പെർമനൻറ്റ് ഫിക്സ് അല്ല, നമ്മൾ ഒരു താൽക്കാലികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷേ നമ്മൾ ലോങ് ജേർണിക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതല്ലേ. ഇതാണ് എഞ്ചിൻ ഓയിൽ ഒഴിക്കാനുള്ള ക്യാപ്പ്. ഇതാ, ഈ ക്യാപ്പ് നമുക്ക് തുറക്കാൻ പറ്റും. ക്യാപ്പ് തുറന്നിട്ട് ആണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത്. നോക്കൂ, ഇതൊരു ഡീസൽ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ടർബോ ആണ് ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ ടർബോ യൂണിറ്റ് ആണത്. പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ റേഡിയേറ്റർ. പക്ഷേ ഈ വണ്ടിക്ക് റേഡിയേറ്ററിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാപ്പില്ല. സാധാരണ വണ്ടികൾക്ക് ഇതാ ഇവിടെ ഒരു റേഡിയേറ്ററിന് ഒരു ക്യാപ്പുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായി, നീ എന്താ ഈ ഗൾഫിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺട്രിയിലുള്ള വണ്ടി ഇടുന്ന സാധാരണ വണ്ടികൾ ഇടുന്നത്, ലാൻഡ് ക്രൂസർ അങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ കോമൺ അല്ലല്ലോ എന്ന്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും കാര്യങ്ങൾ സെയിം തന്നെ. ഇപ്പോൾ ലാൻഡ് ക്രൂസറാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ലാൻഡ് ക്രൂസറിൻ്റെ ഇടുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പം ഇവിടെയാണ് ഒരു പാർട്ടെങ്കിൽ വേറെ വണ്ടിക്ക് ആ സൈഡിലായിരിക്കാം. അങ്ങനെയുള്ളതല്ലാണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യുന്ന നോക്കാം. എല്ലാ വണ്ടിക്കും എന്താ ഇങ്ങനെ ഒരു എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക് ഉണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ. നോക്കൂ, എഞ്ചിൻ ഓയിൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില പുതിയ വണ്ടികൾക്ക് എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക്ക് കാണാൻ പറ്റത്തില്ല. ഓഡിയുടെയൊക്കെ പല മോഡലുകൾ അങ്ങനെയുള്ള പുതിയ വണ്ടികൾക്ക് അതിനകത്ത് സെൻസറാണുള്ളത്. പക്ഷേ ആ വണ്ടിക്കകത്ത് വണ്ടിക്കുള്ളിൽ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് ഓയിൽ ലെവൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് കൂടുതൽ കുറവുണ്ടെങ്കിൽ വാർണിംഗ് ലൈറ്റും വരും. അപ്പോൾ സാധാരണഗതിയിൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ കോൾഡ് സ്റ്റാർട്ടിന് മുമ്പ്, അതായത് ആദ്യമായിട്ട് ഒരു ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ് ചെക്ക് ചെയ്യേണ്ടത്. വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം പാർക്ക് ചെയ്തിരിക്കേണ്ടത്. നമ്മൾ ആദ്യം ഡിപ്സ്റ്റിക് ഊരി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ റെഗുലറായിട്ട് സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ ലോങ് ജേർണിക്കൊക്കെ പോകുന്നതിന് മുമ്പാണ് ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. അതുപോലെ നമ്മളൊരു ഓഫ് റോഡ് ഡ്രൈവിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇതാ നോക്കിക്കോളൂ. ഒരു കാര്യം കൂടി, എഞ്ചിൻ ഓയിൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. കുറവാണെങ്കിൽ ലൂബ്രിക്കേഷനെ ബാധിക്കും, കൂടുതലാണെങ്കിൽ വണ്ടിയുടെ ഓയിൽ സീലുകളെയെല്ലാം അത് നശിപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാ ഓയിൽ ഡിപ്സ്റ്റിക്ക് ഊരിയെടുത്തു. ഇതൊരു ഡിപ്സ്റ്റിക്കാണ്, ലോങ് ഡിപ്സ്റ്റിക്കാണ്. നമ്മൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആയതുകൊണ്ട് ഇതാ എടുത്തു, നമ്മൾ തുടച്ചു. ഇതിനകത്ത് രണ്ട് പോയിൻ്റ് ഉണ്ട്, ഇത് അപ്പർ ലിമിറ്റും ഇത് ലോവർ ലിമിറ്റുമാണ്. ചില വണ്ടികളിൽ മിനിമം എന്ന് എഴുതിയിട്ടുണ്ടാവാം, മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ടാവാം. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിനും ഇടയിൽ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലെവൽ കറക്റ്റാണ്. ഓൾമോസ്റ്റ് ഒരു അപ്പർ ലിമിറ്റിലോണ്ട് അടുത്ത് വരുന്ന ഒരു ലെവലിലായിരിക്കാം ഒരു വിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും. അതായത് കാണിച്ചു തരാം, നോക്കിക്കോളൂ. നോക്കൂ, നമ്മുടെ വണ്ടിയുടെ അപ്പർ ലിമിറ്റിലേക്ക് എത്തുന്നോടം വരെ ഈ നോക്കൂ, ഇവിടം വരെ ഓയിലുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ഓയിൽ കറക്റ്റാണ്. പിന്നെ നമ്മളൊരു ലോങ് ജേർണിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഓയിൽ നോക്കിയിട്ട് പോകുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്കാണ് കാണിച്ചു തന്നത്. ഇതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക് ഉണ്ടാവാറുണ്ട്. ചില വണ്ടികൾക്കുണ്ട്, ചില വണ്ടികൾക്ക് ഡിപ്സ്റ്റിക് ഉണ്ടാവാറില്ല. അപ്പോൾ അത് സർവീസ് ചെയ്യുമ്പോൾ അവർ ചെക്ക് ചെയ്തോളും. പിന്നെ അതാ ഈ ഒരു ബോക്സ് പോലെ ഒരു പാർട്ട് മിക്ക വണ്ടിക്കും കാണാം. ഇത് ഈ വണ്ടിയുടെ എയർ ഫിൽറ്റർ ബോക്സ് ആണ്, വണ്ടിയിലേക്ക് കടന്നു ചെല്ലുന്ന എയറിനെ ഫിൽറ്റർ ചെയ്യുന്ന സംഭവം. അതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം മിക്ക വണ്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ABSന്റെ മോട്ടറാണ്, വണ്ടിയുടെ ABS ബ്രേക്കിംഗ് ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ABS സിസ്റ്റത്തിൻ്റെ മോട്ടറും അതിൻ്റെ യൂണിറ്റുമാണ്. അതാ ഇവിടെ നോക്കിക്കോളൂ, ഒരു ഫ്ലൂയിഡ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അതിൻ്റെ ഒരു റിസർവയറും ഉണ്ട്. അതിലും ലെവൽസ് എഴുതിയിട്ടുണ്ട്, മിനിമം മാക്സിമം കോൾഡ് ഹോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കോൾഡ് വണ്ടി തണുത്തിരിക്കുമ്പോൾ ഏത് ലെവലിലാണ് നമ്മുടെ റിസർവോയറിനകത്തെ ഫ്ലൂയിഡിൻ്റെ ലെവൽ വേണ്ടത്, വണ്ടി ചൂടായിരിക്കുമ്പോൾ ഏത് ലെവലാണ് വേണ്ടതെന്നുണ്ട്. അപ്പോൾ ആ ലെവലിനകത്ത് കുറവാണെങ്കിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഏത് ഫ്ലൂയിഡോ റെഫ്രിജറൻറ്റോ കൂളൻറ്റോ
എന്താണെങ്കിൽ തന്നെ വണ്ടിയുടെ നമ്മൾ എന്ത് റീഫിൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴും വണ്ടിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വണ്ടിക്ക് വരുത്തുക. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇൻ കേസ് നമ്മൾ കൂളൻ്റ് കുറഞ്ഞു, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ടെമ്പറേച്ചർ കൂടി, മീറ്ററിൽ കാണിക്കുമോ, നമ്മൾ വന്ന് ബോണറ്റ് തുറന്ന് നോക്കിക്കഴിയുമ്പോൾ കൂളൻ്റ് ലെവൽ നമ്മൾ നോക്കുമ്പോൾ കൂളൻ്റ് ലെവൽ കുറവാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പോയി തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ അത് മുഖത്തേക്കും മേത്തേക്കും ഒക്കെ തെറിക്കും, വളരെ വലിയ രീതിയിലുള്ള ബേൺ നമുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം തുറക്കുക. ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ ഫില്ലപ്പ് ചെയ്യുക, ഫില്ല് ചെയ്യുമ്പോൾ ടോപ്പപ്പ് ചെയ്യുക. ടോപ്പപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം കൂളൻ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തൽക്കാലത്തെ ആവശ്യത്തേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് തൽക്കാലം വണ്ടി ഓടിക്കാൻ പറ്റും, തണുപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു റിസർവയർ നമുക്ക് കാണാം. അത് വാഷർ ഫ്ലൂയിഡിൻ്റെ റിസർവയറാണ്. ഈ വാഷർ ഫ്ലൂയിഡിൻ്റെ റിസർവയർ വൈപ്പർ ഓൺ ചെയ്യുമ്പം വിൻസ്ക്രീൻ ക്ലീൻ ചെയ്യാനുള്ള വാട്ടർ ഇവിടുന്ന് വരുന്നത്. വാഷർ ഫ്ലൂയിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം, അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ക്യാപ്സ്യൂൾ കിട്ടും, ഒരു ഡിറ്റർജൻറ്റ് ക്യാപ്സ്യൂളാണ്. അപ്പോൾ അത് ചെറിയൊരു പതയോടുകൂടി വരാനുള്ള സൈസ് ഡിറ്റർജൻറ്റ് ക്യാപ്സ്യൂൾ കിട്ടും. ഞാൻ ആ ക്യാപ്സ്യൂള് നമുക്ക് ഓൺലൈൻ വരുത്തുക ഒക്കെ ചെയ്യാം. ക്യാപ്സ്യൂൾ വാങ്ങിക്കുക, ഒരു ക്യാപ്സ്യൂൾ ഇടുക, നമ്മൾ ഒഴിക്കുന്ന വെള്ളവും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം, ഇതാണ് ബ്രേക്കിൻ്റെ റിസർവയർ. ബ്രേക്കിൻ്റെ റിസർവയറിൽ നമ്മൾ തുറന്നു നോക്കേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും നമ്മൾ തുറക്കും അടയ്ക്കും ചെയ്താൽ ഇതിനകത്ത് പൊടി ചാടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് റിസർവയറിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും അതിന് മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തുറക്കാൻ ശ്രമിക്കുക, കാരണം പൊടി അതിനകത്ത് പോകണ്ട. അപ്പോൾ ഇതിനകത്തൊക്കെ ലെവൽ ദാ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മിനിമം മാക്സിമം. ഇത് മാക്സിമത്തിന് തൊട്ട് താഴെയുണ്ട്, അപ്പോൾ ഇതിൻ്റെ ലെവൽ കറക്റ്റാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ലോങ് ജേർണിക്ക് പോകുന്നതിന് അപ്പുറം റോഡിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, നിസ്സാര കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഒരു പരിധിവരെ കുറേ ആളുകളെയെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.